ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. ഇന്നൊരു ചിപ്സിൻ്റെ വീഡിയോ കേട്ടാ, ചിപ്സ് ഉണ്ടാക്കണേ. അപ്പം നമ്മളെ കടയിൽ നിന്ന് മേടിക്കണേക്കായി നല്ല സൂപ്പറായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കട്ടെ നമുക്ക് ചിപ്സ്. അപ്പോൾ 2.5 കിലോ പച്ചക്കായ ഇടണാട്ടാ, അതിൽ 1 കിലോ നാടൻ കായും പിന്നെ 1 കിലോ സാദാ കായ കേട്ടാ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ടാട്ടാ രണ്ടും. അപ്പം ഞാൻ ഒക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊളിച്ചെടുക്കുമ്പോൾ 2 സൈഡും ഒന്ന് മുറിച്ചിട്ട് അറിയാത്ത കൂട്ടുകാരോട് വേണ്ടിയിട്ടാട്ടാ ഒന്നിങ്ങനെ കീറി കൊടു ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. പൊളിച്ചെടുത്താൽ നല്ല സുഖമായിട്ട് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റൂ കേട്ടാ. അപ്പോൾ ഈ കായത്തോല് പയറും വെച്ചിട്ട് അടുത്ത ദിവസം ഒരു ഉപ്പേരി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കിലോ പഴം മറ്റേ ചിപ്സ് കൊടുക്കുന്നുണ്ടായിരുന്നിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ കുറച്ച് വറുത്ത് വയ്ക്കാമല്ലോ ഒന്ന്, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കും ഞാൻ. അപ്പോൾ പഴം കൂടുന്നതാട്ടാ. അപ്പോൾ ഒന്ന് എന്തായാലും പൊരിച്ച് വെച്ചാലും നമുക്ക് വൈകിട്ടൊക്കെ ചായക്കൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ തോന്നിയതാ. അപ്പം നല്ല സൂപ്പറായിട്ടുള്ള ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കണം, അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടാ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ഞാൻ കലക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇത് മുറിച്ചിട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്നും മൊട്ടി പിടിക്കൂട്ടാ. അപ്പോൾ ഈ ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ ഈ ഇങ്ങനെ ചീകിട്ട് കൊടുത്താൽ മതി കേട്ടാ. അപ്പോൾ ഓരോ പഴാണ് കേട്ടാ ഞാനിങ്ങനെ ചീകിട്ട് കൊടുക്കുന്നത്. ഒന്നാകെ ഇട്ട് കൊടുത്താൽ പിന്നെ ഇങ്ങനെ വെന്ത് കിട്ടാനും പണിയാവും. അപ്പോൾ ഓരോ പഴം നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ മൊരിപ്പിച്ചെടുക്കാം നമുക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ 1/3 ഭാഗം ഒരു മുരിച്ചിലാവുന്ന സമയത്ത് വേണം ഇതിലേക്ക് ഈ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടാ. അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ബാൾട്ടുകൾ ഉണ്ട് വെച്ചെങ്കിൽ അത് നമ്മൾ പറഞ്ഞു തരുന്നല്ലോ. അപ്പോൾ എന്തായാലും കുറച്ചധികം ചിപ്സ് നമുക്ക് കിട്ടിയിട്ടാ. അപ്പോൾ പിന്നെ ചിപ്സ് പൊരിക്കുന്ന നേരത്തൊക്കെ പിന്നെ ഓരോ ആളുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ അവർക്കൊക്കെ ചായക്ക് ഒക്കെ കൊടുത്ത് എല്ലാവരും കഴിച്ചിട്ട് ഒരുവിധമുള്ള ആൾക്കാരൊക്കെ കഴിച്ചു. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ചിപ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടാ. അപ്പോൾ കുറച്ചധികം സമയം വേണം കേട്ടാ ഇതൊന്നും ഇങ്ങനെ മൂത്ത് വരാനൊക്കെ കുറച്ച് അധികം നേരം സമയം നമ്മളിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടാ. അല്ലാതെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പപ്പടം കാച്ചെടുക്കുന്ന പോലെ പറ്റില്ല. അപ്പോൾ അതൊന്നിങ്ങനെ മൂത്ത് വരാൻ കുറച്ചധികം സമയം പിടിക്കൂട്ടാ. അപ്പോൾ കുറച്ചധികം നേരം 2.5 കിലോ പഴം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ചധികം നേരം തന്നെ ഞാൻ നിന്നിട്ടാ. എന്നാലും നമുക്ക് കുറച്ച് സമയം ഇതായാലും നല്ല സൂപ്പറായിട്ട് വെളിച്ചെണ്ണയിൽ ഇപ്പം കടയിൽ നിന്നൊക്കെ മേടിക്കുക. നമ്മൾ ഇങ്ങനെ അവർ പൊരിച്ചിട്ട് പിന്നെയും അതിൽ തന്നെ പൊരിച്ചിട്ടൊക്കെ ഉള്ള അങ്ങനത്തെയൊക്കെ എണ്ണയിലൊക്കെ അല്ലേ നല്ലത്. നല്ല നമ്മൾ ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കല്ലേ, അപ്പം അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. അപ്പോൾ ഒരു മാതിരിയൊക്കെ ആയി വന്നിട്ടാ. അപ്പം ആദ്യത്തെ ഒന്നും ഇങ്ങനെ മൂപ്പ് കൂടിയ പോലെ തോന്നിയിട്ടാ. പിന്നെ നമ്മൾ ആ ഒരു പാകത്തിൽ തന്നെ നമുക്ക് എടുത്തിട്ടാ. അപ്പോൾ ചൂടോടത്തിന് തന്നെ എല്ലാവരും കഴിച്ചിട്ടാ. അപ്പം മോനും ഉണ്ടായിരുന്നു, അപ്പോൾ ഓനും വന്നിരുന്നു, അപ്പോൾ ഓനും ചായ കൊടുത്തു. അപ്പോൾ ഞാൻ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടോടക്കനെ തന്നെ എല്ലാവരും കഴിച്ചിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടാ. അപ്പം നമ്മൾ ഒക്കെ കോരി എടുക്കുന്നുണ്ട്. അപ്പം കോരി ഇതാണിട്ടുള്ളത്, ചെറിയ കോരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പഴം വെച്ചിട്ടാണ് ഇങ്ങനെ അരിഞ്ഞിരുന്നത് കേട്ടാ. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടാ. പിന്നെ സപ്പോർട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടാ, അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേട്ടാ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം കേട്ടാ. അപ്പോൾ അതേപോലെ വീണ്ടും ഞാൻ ചീകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇങ്ങനെ ചീകുമ്പോൾ കുറച്ച് ഇങ്ങനെ വണ്ണം കുറച്ച് കട്ടി പോലെ തോന്നിയപ്പോൾ ഞാൻ ഒന്നിങ്ങനെ അവിടെ ചീകണേൻ്റെ സാധനം ഒന്നിങ്ങനെ മേടി ഇതാക്കിയപ്പോൾ നല്ല നൈസായിട്ടുള്ള
ചിപ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടാ. അപ്പം ഞാൻ അടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏതാണ്ടൊക്കെ കഴിയാറായി തുടങ്ങിയിട്ടാ. അപ്പം നമ്മളെ ഈ ചിപ്സ് കായ ചിപ്സ് വീട്ടിൽ പൊരിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ 1 കിലോ പഴം മേടിച്ചാൽ മതിട്ടാ. അപ്പോൾ നമുക്കൊന്ന് വീട്ടിലൊക്കെ ഒന്ന് പൊരിച്ച് നോക്കുക. അപ്പോൾ ചിപ്സ് നമുക്ക് ഉപ്പി ചായക്ക് കൊടുക്കുക, മറ്റേ അതിൻ്റെ തോലേറ്റ് നമുക്ക് പയറൊക്കെ വെച്ച് തോരൻ വെച്ചിട്ട് ചോറിക്കും കഴിക്കുക. അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടാ. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ ചിപ്സ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു ട്രിപ്പും ഞാൻ കോരി എടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ചിലരിങ്ങനെ അരിഞ്ഞ് കൂട്ടിയേക്കും കേട്ടാ. അപ്പോൾ ഒന്നും മുട്ടി പിടിച്ചിട്ട് എനിക്കത് അത്ര ഇതാവില്ല. എനിക്ക് ഇതേപോലെ ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് നേരിട്ടിട്ട് ഇങ്ങനെ ചീകിട്ട് കൊടുക്കണത് കേട്ടാ. എനിക്ക് ഒരു നല്ലതായിട്ട് തോന്നിയുള്ളത്. അപ്പോൾ ഒന്നും മുട്ടി പിടിക്കില്ല. പിന്നെ ഒരുപാട് ഇടും ചെയ്യരുത്. അതാണ് ഞാൻ ഓരോ കായൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ചെറുത് ആ നാടൻ കായ ചെറുതായിരുന്നു. അപ്പോൾ അത് 2 എണ്ണം വെച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടാ. അപ്പം അങ്ങനെ നമ്മളെ ചിപ്സുകളൊക്കെ കോരിയെടുക്കുന്നുണ്ടാ. എന്തായാലും ചിപ്സൊക്കെ ആകുമ്പോൾ പിന്നെ അധികം ഇരിക്കില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ് ചിപ്സ്. അപ്പം ഇനി ഈ മധുരമുള്ള ചിപ്സ് അതും എനിക്കിഷ്ടാ കേട്ടാ. ഇനി അതൊന്ന് ചെയ്ത് നോക്കണം. അപ്പം പിന്നെ മോൻ വന്നതാട്ടാ. വീഡിയോ ഞാൻ പിടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയതായിരുന്നു. അപ്പം പിന്നെ ഓൻ്റെ ഭാഗം ഒന്ന് വീഡിയോ പിടിച്ചതാട്ടാ. അപ്പം അങ്ങനെ അടിപൊളിയായിട്ടുള്ള ചിപ്സൊക്കെ വരെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പം അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ.